കൂടുതൽ സംസാരിക്കാതെ വരി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ. ഈ പാലക്കാട്ടുകാരൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത് ഇവിടെയുണ്ട്. നമ്മൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇതപ്പോ തുറന്ന് കാണിച്ചു തരാം. ഇതിൽ എന്തുണ്ട് പറഞ്ഞാൽ തുറന്നാലല്ലേ അറിയുള്ളൂ. 3, 2, 1 ഇതാണ് നമ്മളുടെ ബുള്ളറ്റ്. ഇത് നമ്മൾ വാങ്ങിച്ചത് എപ്പോ പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ 1500 റുപ്യക്ക് ബുള്ളറ്റ് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ബുള്ളറ്റിന്റെ വീഡിയോ ചെയ്യാൻ പോയപ്പോ PVR വീൽസ് മറ്റേ പാലക്കാട് അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ച ബുള്ളറ്റാണിത്. അപ്പൊ ഈ വീഡിയോ പോയി കണ്ടിട്ട് വരും 1500 റുപ്യക്ക് എങ്ങനെ ബുള്ളറ്റ് വാങ്ങണമെന്ന്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് പിന്നെ ഈ വീഡിയോക്ക് പോയിക്കോളെ. അപ്പൊ ഇതിന്റെ അൺബോക്സിങ് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ഇതിന്റെ ബോക്സിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ടേജ് നോക്കാം. റോയൽ എൻഫീൽഡ്, മറ്റേ മാസ്റ്റിയോ, ഇതാണ് ഇവരാണ് മറ്റേ ടോയ്സ് ഒക്കെ ഡൈകാസ്റ്റ് ടോയ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക. അവരുടെ ഇതാണ് 8+ ഇയേഴ്സ്, 8 വയസ്സിന്റെ മുകളിലുള്ളവരാണ് ഇത് യൂസ് ചെയ്യുക. മെറ്റൽ ടോയ്ല, അതുകൊണ്ട് ഇവിടെ അതിന്റെ സ്കെയിൽ സൈസ് 1.12 ക്ലാസിക് 500 ബ്ലാക്ക്, അതിന്റെ മോഡൽ പേര് ബുള്ളറ്റിന്റെ മോഡലാണ് അത്. പിന്നെ അത് ബാക്സ് ഇതും പറഞ്ഞു. പിന്നെ ഇവിടെയാണ് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് അവരുടെ മാർക്കറ്റിംഗ് ആണ്, റോയൽ എൻഫീൽഡാണ് മാർക്കറ്റിംഗ്. പിന്നെ അവരുടെ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നു ന്യൂഡൽഹി. അതുപോലെ ഇതിന് ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ MRP എത്രയാണ്, 1200 MRP ഇട്ടിട്ടുണ്ട്. കസ്റ്റമർ കെയർ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിനെ വിളിക്കാൻ പറയുന്നുണ്ട്. ടോൾ ഫ്രീ നമ്പറും കൊടുത്തിട്ടുണ്ട് അവർ. അതേപോലെ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിക്കോളി. ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് വായിക്കണം പറഞ്ഞാൽ ഇതിന് തന്നെ ഒരു 5 എപ്പിസോഡ് ചെയ്യണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത് എനിക്ക് കംപ്ലീറ്റ് വായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിക്കോളി. ഇതിൽ അവർ സ്ക്രൂ ചെയ്തിട്ടുണ്ട് കേട്ടോ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടായിട്ട് വന്ന് സ്ക്രൂ ചെയ്തിരിക്കണം ബോക്സിൽ അനങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കണം. കണ്ടത് നമ്മളായി മറ്റേ 1500 റുപ്യക്ക് ബുള്ളറ്റ് പറഞ്ഞ വീഡിയോയിൽ കുറച്ച് ബുള്ളറ്റുകളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടാകും. അതിലൊന്നും എനിക്കിത് കയ്യിലെടുത്ത് കാണിക്കാൻ അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. ബോക്സ് ഒന്ന് പുറത്തെടുത്ത് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ വെയിറ്റ് ഒക്കെ എനിക്ക് ഫീലാകണം. അന്ന് വാങ്ങിച്ചത് അങ്ങനെ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനും തുറന്നൊന്നും നോക്കിയില്ല. ഇന്ന് വീഡിയോ ചെയ്യാൻ പറഞ്ഞ് തുറന്നതാണ്. ഇതിൻ്റെ തൊട്ട് നോക്കുമ്പോൾ ഇത് കറക്റ്റ് റബ്ബറാണ് കേട്ടോ. ഈ ടയറും കറക്റ്റ് ടയറിൻ്റെ ഒരു ഫീൽ, റബ്ബർ ടയർ. അതേപോലെ സീറ്റ് പ്ലാസ്റ്റിക് ആണ്, ടാങ്ക് ഒരു ചെറിയ മെറ്റൽ തന്നെ. സൗണ്ട് കണ്ടോ. അതേപോലെ മിറർ കൊടുത്തിരിക്കണം, നോക്കാൻ നന്നായിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. യൂസ് ചെയ്യാനും സൂപ്പറായിട്ട്. എഞ്ചിന് മറ്റേ അതിൻ്റെ ക്ലാസിക് മറ്റ് 500 എന്ന് കൊടുത്തിട്ടുള്ളത്. ഈ പെയിൻറ്റിംഗ് ഒക്കെ മറ്റേ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് പെയിൻറ്റിംഗ് ആണ് പറയും. ഇതും അങ്ങനെ ഹാൻഡ് മെയ്ഡ് പെയിൻറ്റിംഗ് ആണോ എന്നൊരു ഡൗട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടുണ്ട്. നോക്കാം, നല്ല ലുക്ക്. നമ്മുടെ ഈ മിനിയേച്ചർ കളക്ട് ചെയ്യുന്നവർക്ക് എന്തായാലും പ്രത്യേകം വാങ്ങിച്ച് വെക്കേണ്ട ഒരു സാധനമായിരിക്കും ഈ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ്. സൂപ്പറായിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ അതിൻ്റെ ഓരോന്ന് പറയണം പറഞ്ഞാൽ നിക്കിൾ പെയിൻറ്റ് ചെയ്ത് നിക്കിൾ ചെയ്തിരിക്കണം, ബ്ലാക്ക് പെയിൻറ്റ്, ഗോൾഡ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡ്. മറ്റേ അതേപോലെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്ന ഈ കവറ്, മറ്റേ ഹാൻഡിൽ ബാറ് ഒക്കെ നോക്കാൻ സൂപ്പറായിട്ടുണ്ട്. സ്റ്റാൻഡാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. നമ്മൾ ഇവിടെ ഇതിന് സ്റ്റാൻഡ് കാണിച്ചിട്ടുണ്ടാകും, ഇതിലും കാണിക്കാം. നോക്കാൻ സൂപ്പറായില്ലേ ഫ്രണ്ട്സ്. അതേപോലെ ഇതിൽ വലിയ വണ്ടികൾ കൊടുക്കണ പോലെ തന്നെ ഇഞ്ചിൻ്റെ അടിഭാഗം നോക്കി, ചേസിൽ നോക്കി എന്തൊക്കെ കൊടുത്തിരിക്കണമെന്ന്.
മറ്റേ ആര് മെയ്ഡ് ഇത് മെയ്ഡ് ഇൻ ജപ്പാൻ ആണ്. അതേപോലെ ഇതിന്റെ ക്രിയേറ്റർ ആരാണ്, മാസ്റ്റിയോ അവരുടെ പേര്. ഇതിന്റെ ഒരു നമ്പറും കൊടുത്തിരിക്കുന്നത് അവര്, ഈ നമ്പറാണ് 11950. അതും ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. വലിയ ഇത് ഇതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹോട്ട് വീൽ കളക്ഷനും മറ്റേ അതുപോലെ ഡൈകാസ്റ്റ് കാറിന്റെ കളക്ഷനും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ചേസിൽ അവരൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അവരുടെ ലൈസൻസ് നമ്പർ പോലെ. ഈ വണ്ടിക്ക് മാത്രമേ ഈ നമ്പർ ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് ഇതിന് അവർ കൊടുത്തിരിക്കുന്ന നമ്പറാണ് ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിംഗ് കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ബുള്ളറ്റ് നിങ്ങൾക്കും വാങ്ങിക്കണം പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ 1500 രൂപയ്ക്ക് ബുള്ളറ്റ് പറഞ്ഞിട്ട്. അതിൽ പോയിട്ട് ഈ ബുള്ളറ്റ് എങ്ങനെ വാങ്ങണം പറഞ്ഞിട്ടും നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഒന്ന് കണ്ടു നോക്കി. അപ്പോൾ നമുക്ക് ഇതുപോലെ അൺബോക്സിംഗ് കൂടി ആയിട്ട് ഇനിയും കാണാം. ടാറ്റ, ബൈ ബൈ. Please like, share and subscribe our Palakkad Karan YouTube channel.